ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പൌട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. തന്റെ അമ്മയെ അത്രയേറെ സ്നേഹിക്കുന്നതിനാൽ അമ്മയ്ക്ക് വേണ്ടി ക്ഷേത്രം പണിതിരിക്കുകയാണ് ആന്ധ്രാപ്രദേശുകാരനായ ഒരു ചെറുപ്പക്കാരൻ ലക്കി ഗാരു എന്ന ഇയാൾ. മരിച്ചുപോയ തന്റെ അമ്മയുടെ ആശീർവാദം തനിക്ക് എന്നും വേണമെന്നും അമ്മയുടെ അനുഗ്രഹം വാങ്ങാതെ ഒരു ദിവസം പോലും തനിക്ക് ജീവിക്കാനാവില്ലെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു കുഞ്ഞു ക്ഷേത്രം പണിത് തന്റെ അമ്മയെ അതിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പൂജിക്കുകയാണ് ഇയാൾ. അമ്മയുടെ മുഖച്ഛായയുള്ള പ്രതിമ നിത്യവും കഴുകി അതില് പൂമാല ചാർത്തി പുത്തൻ ചേലയുടുപ്പിച്ച് പ്രാർത്ഥനകളുമായി ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ട് അമ്മയെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരു മകനെ കാണാൻ സാധിക്കില്ലെന്നും ഈ മകന്റെ സ്നേഹം കാണാൻ ആ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ മറ്റു ചിലർക്ക് വേറെ ചില അഭിപ്രായങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് മക്കളിൽ ഒരാളാണ് ഈ ചെറുപ്പക്കാരനെന്നും കുഞ്ഞുനാൾ മുതൽ തോളിലേറ്റി നടന്ന് ഇങ്ക് വാരിക്കൊടുത്ത് മകനെ രാജകുമാരനെ പോലെ പരിപാലിപ്പിച്ച അമ്മ നൽകിയ സ്നേഹം ഇയാളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടെന്നും ഒക്കെ ഒത്തിരി പേര് പറയുമ്പോ ഓർമ്മകളുടെ ലോകത്തിൽ തന്നെ ഇങ്ങനെ കഴിയുന്നത് ശരിയാണോ എന്നും അമ്മയെ ഒരു വിഗ്രഹമാക്കി അതിൽ പൂജ ചെയ്യുന്നതൊക്കെ കുറച്ച് കൂടുതലല്ലേന്നും യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം സൂക്ഷിച്ചു വെച്ച് ജീവിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. രണ്ടായാലും ഈ ചെറുപ്പക്കാരൻ തന്റെ അമ്മയെ നല്ല പോലെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരൊറ്റ കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്, ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജ് ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും, അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു ഓരോ പ്രണയവും. കാത്തിരിപ്പിൻ്റെ പ്രണയമാണ് ഇതും, ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെയും സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്ററിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഈഗോയുടെ കാര്യത്തിൽ. അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്. ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പൌട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്.